നമ്മൾ മലയാളികൾക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന 15 ബിസിനസ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. കാരണം മറ്റൊന്നുമല്ല, എന്തൊക്കെ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഓൾറെഡി ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അതിലെത്ര മലയാളികൾ ഉണ്ട്, സോറി ഇല്ല എന്ന് കാണണം. മലയാളികൾ വളരെ കുറവുള്ള ഒരു ഫീൽഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. മലയാളികളുടെ പ്രോഡക്റ്റുകൾ തന്നെ മറ്റുള്ളവർ വിൽക്കുന്നതും അവിടെ കാണാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളുടെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് വളരെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അത് അല്പം കഷ്ടപ്പാട് തന്നെയുണ്ട്. അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിന് മടി വിചാരിക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഓരോരോ പ്രോഡക്റ്റിലേക്ക് പോകാം. നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഉപ്പ് നോക്കാം. ഇത് ഉപ്പിന്റെ പേജാണ്. ഉപ്പിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 19 രൂപയുടെ ഉപ്പുണ്ട്, 38 രൂപയുടെ ഉണ്ട്, 40 രൂപയുടെ ഉണ്ട്, 54 രൂപയുടെ ഉണ്ട്, 22 രൂപ, 19 രൂപ, 38 രൂപ. അതായത് ഉപ്പിന് പല വെറൈറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ പ്രോഡക്റ്റ് ഉപ്പ്. രണ്ടാമത്തെ പ്രോഡക്റ്റാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില്ലി പൗഡർ, അതായത് മുളക് പൊടി. മുളക് പൊടി ഇവിടെ നമുക്ക് നോക്കാം. 200 ഗ്രാമിന് 91 രൂപ, 100 ഗ്രാമിന് 47 രൂപ, 195 രൂപ, 500 ഗ്രാമിന് 200 ഗ്രാമിന് 72 രൂപ. അത്തരത്തിൽ ഒരുപാട് മുളക് പൊടികൾ ഇവിടെ കാണാവുന്നതാണ്. അതിൽ ഒരു മലയാളി അംശം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കാണത്തില്ല. ലിങ്കുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. അതാണ് കാന്താരി, നമ്മളുടെ സ്വന്തം കാന്താരി. ഇവിടെ മലയാളി സ്പർശമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാന്താരി ഇവിടെ വിൽക്കുന്നത് 50 സീഡ്, അതായത് കാന്താരിയുടെ വിത്തിനാണ് ഇവിടെ വില പറഞ്ഞിരിക്കുന്നത്. 50 സീഡിന് 160 രൂപയാണ്. ഓക്കെ, കാന്താരി ഇവിടെ ലഭിക്കുന്നുണ്ട്. കാന്താരി മുളക് 50 സീഡ്, 160 കാന്താരിയുടെ അരികൾ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഉണങ്ങിയ കാന്താരി ലഭിക്കും. വ്യക്തമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് കേരളം വിട്ട് താമസിക്കുന്ന ആളുകളാണ് കാണുന്നതെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ വരുത്തിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം. ഇതാണ് മുളക്, അതായത് റോ മുളക്, ഉണക്ക മുളക് ഇല്ലെങ്കിൽ ഉണങ്ങിയ മുളക്. ഇത് ഇവിടെ പാക്കറ്റായിട്ട് ലഭിക്കുന്നുണ്ട്, പലരും വിൽക്കുന്നുണ്ട്. അവിടെയും നമ്മുടെ മലയാളികൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം. അടുത്തത് നമ്മളുടെ മഞ്ഞൾ, മെയിൻ ഐറ്റം തന്നെയാണ് അല്ലെ. മഞ്ഞളിലും ഇവിടെ ടാറ്റ തന്നെയാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. പല കമ്പനികളുണ്ട്. 200 ഗ്രാമിന് 62 രൂപ, 100 ഗ്രാമിന് 31 രൂപ, 200 ഗ്രാമിന് 48 രൂപ, അങ്ങനെ പല കമ്പനികളും ഇവിടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരുപാട് കമ്പനികൾ മഞ്ഞൾ പൊടി ഇവിടെ വിൽക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി മാത്രമല്ല, റോ മഞ്ഞൾ, അതായത് സാധാരണ ഉണക്ക മഞ്ഞളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഇവിടെ 500 ഗ്രാമിന് 124 രൂപ, 1 കിലോയ്ക്ക് 248 രൂപ, 500 ഗ്രാമിന് 198 രൂപ. ഈ രീതിയിൽ മഞ്ഞളും വിൽക്കപ്പെടുന്നുണ്ട്. 1 കിലോയ്ക്ക് 248 രൂപ, 250 ഗ്രാമിന് 99 രൂപ. അത്തരത്തിലെല്ലാം ഇത് വിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഐറ്റമാണ് കൊറിയാണ്ടർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇവിടെ 200 ഗ്രാമിന് 62 രൂപ, 100 ഗ്രാമിന് 31 രൂപ, 500 ഗ്രാമിന് 141 രൂപ, 100 ഗ്രാമിന് 26 രൂപ. അങ്ങനെ പല വെറൈറ്റി ഇവിടെ വിൽക്കുന്നുണ്ട്. ബ്രാൻഡും ഉണ്ട്, ബ്രാൻഡഡ് അല്ലാത്തതും ഉണ്ട്. അടുത്തതാണ് നമുക്ക് കൊറിയാണ്ടർ പൗഡർ കണ്ടു. എന്നാൽ കൊറിയാണ്ടർ മല്ലി അതേ രീതിയിൽ തന്നെ പൊടിക്കാതെ ഉള്ളത് ഇവിടെ കിട്ടുന്നുണ്ട്. 500 ഗ്രാമിന് 165 രൂപ, 100 ഗ്രാമിന് 34 രൂപ, 250 ഗ്രാമിന് 199 രൂപ. അത്തരത്തിൽ ഒരുപാട് മല്ലി, റോ മല്ലി ഇവിടെ ലഭിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ റൈസിലേക്ക് വരികയാണ്, അരിയിലേക്ക് വരികയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇവിടെ ഞാൻ സാധാരണ അരികളെ കുറിച്ച് പറയുന്നില്ല. അത് ലോക്കലി അവൈലബിൾ ആകുന്നത് പോലെ തന്നെ ഇവിടെയും ഉണ്ട്. എന്നാൽ ഇവിടെ മെയിൻലി ബാസ്മതി റൈസ്, ബിരിയാണി അരി ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 5 കിലോയുടെ ബാസ്മതി റൈസിന് 317 രൂപയാണ്. ഇവിടെ 5 കിലോയ്ക്ക് ഫോർച്യൂണിന്റെ 499 രൂപയാണ്. ഇവിടെ 1 കിലോ ബാസ്മതി റൈസിന് 351 രൂപയാണ്. അത് പ്രീമിയം ആണ്. ഇവിടെ 5 കിലോയ്ക്ക് 399 രൂപ. അതായത്
ഒട്ടനവധി ബാസ്മതി റൈസുകാര് ഇവിടെ വിൽക്കുന്നുണ്ട്. മാർക്കറ്റ് വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് ലാഭം. ഞാൻ പല ടൈമിലും അത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ലഭിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ആട്ടയാണ്. ആട്ട ആശീർവാദ് എല്ലാവർക്കും അറിയാം. ആശീർവാദിന്റെ 5 കിലോയ്ക്ക് 272 രൂപ, ഫോർച്യൂണിന്റെ 5 കിലോയ്ക്ക് 219 രൂപ, 249 രൂപയുടെ 279 രൂപയുടെ ഉണ്ട്, 409 രൂപ 10 കിലോയ്ക്ക്. ഇത്തരത്തിൽ ബിഗ് പാക്കറ്റ്സ്, ജയന്റ് പാക്കറ്റ്സ് ആണ് ആട്ട ഇവിടെ ലഭിക്കുന്നത്. ചെറുതും കിട്ടുന്നുണ്ട്, 1 കിലോയുടെയും ലഭിക്കുന്നുണ്ട്. ഇവിടെ ബ്രാൻഡഡും ഉണ്ട്, ബ്രാൻഡ് അല്ലാത്തതും ഉണ്ട്. അടുത്താണ് നമുക്ക് ഷുഗർ. ഷുഗർ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഷുഗർ ഫ്രീ ഷുഗറും ഉണ്ട്, കലറി കുറഞ്ഞ ഷുഗറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ 500 ഗ്രാമിന് 49 രൂപ, 500 ഗ്രാമിന്റെ 3 പാക്കറ്റിന് 178 രൂപ, 1.5 കിലോയ്ക്ക് 371 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 20 കിലോ ഷുഗറിന് 2469 രൂപ കിട്ടുന്നുണ്ട്. ബ്രേക്ക് ഫാസ്റ്റ് ഷുഗർ എന്നാണ് പറയുന്നത്. ഇത് സൾഫർലെസ് ആണ്, അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഗുണകരമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കെമിക്കൽ ഫ്രീ ആണ്. അപ്പോൾ 2469 രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ ഇതിന്റെ 20 കിലോ ആണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ഐറ്റമാണ് തേയിലപ്പൊടി, ടീ പൗഡർ. ടീ പൗഡർ എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡ് അല്ലാത്തവരുടെയും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വില കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ അത് നോക്കുക. അടുത്തത് കോഫി പൗഡറാണ്. കോഫി പൗഡറും എല്ലാ തരത്തിലുള്ളതും ഇവിടെ ലഭിക്കുന്നുണ്ട്. ബ്രൂവിന്റെ ഉണ്ട്, കോണ്ടിനെന്റൽ ഉണ്ട്, സൺബീന്റെ ഉണ്ട്, ബ്രൂ ഉണ്ട്, ഇതെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയാണ് എന്ന് പറയുന്നത്. ഞാൻ ഉപ്പിൽ തുടങ്ങി ഇവിടെ കർപ്പൂരത്തിൽ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. കർപ്പൂരം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. 100 ഗ്രാമിന് 250 രൂപ, 250 ഗ്രാമിന് 450 രൂപ, 500 ഗ്രാമിന് 750 രൂപ. പല ക്വാളിറ്റിയിലുള്ള കർപ്പൂരം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഏറ്റവും ശുദ്ധമായ കർപ്പൂരം തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണ്. ഇവയൊക്കെ ഓൾറെഡി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കാണിച്ചതെന്ന് മുമ്പോട്ട് പറയുന്നതാണ്. ഇനി നമുക്ക് റെയറായിട്ടുള്ള കുറച്ച് കേരളീയ തനിമയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതിലൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ഇതിവിടെ ചകിരിയാണ്. ചകിരി എന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓൺലൈനിൽ കിട്ടില്ല എന്ന്. ചകിരി ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കിവിടെ ചകിരി 119 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. 100 ഗ്രാമാണ് ലഭിക്കുന്നത്. 1 കിലോയുടെ വില നിങ്ങൾ തന്നെ അനുമാനിക്കുക. ഇവിടെ സ്റ്റഫ് ചെയ്ത ചകിരി ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചകിരി പലതരത്തിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. ചകിരി ചോറ് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഐറ്റം നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ തന്നെയുള്ള കയറാണ്. കയറിന്റെ പ്രോഡക്ട്സുകൾ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കയർ ഇവിടെ ലഭിക്കുന്നുണ്ട്. 119 രൂപയ്ക്ക് 5 മുടി കയർ ആണ് ലഭിക്കുന്നത്. അത് കൂടാതെ കയർ ലഭിക്കുന്ന ഇവിടെ വേറെയും കാണിച്ചിട്ടുണ്ട്. 199 രൂപയ്ക്ക് 31 മീറ്റർ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കയറുകളും ലഭിക്കുന്നുണ്ട്. ചകിരിയും ഇവിടെ ഓൺലൈനായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മാട്രസുകളും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ സ്ക്രബ് ലഭിക്കുന്നുണ്ട്. 5 സ്ക്രബിന് 165 രൂപ. സാധാരണ ചകിരിയാണ് എന്നുകൂടെ ഇത് ഓർക്കുക. അടുത്തത് നമ്മൾ കുട്ടികളെ തേച്ച് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ചയാണ്. ഇഞ്ചയും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇഞ്ച ലഭിക്കുന്നത് 250 ഗ്രാമിന് 249 രൂപ, അതായത് 1000 രൂപ കിലോയ്ക്കാണ് ഇഞ്ച ലഭിക്കുന്നത്. ഇവിടെ 150 ഗ്രാമിന് 189 രൂപ, ഇവിടെ 100 ഗ്രാമിന് 145 രൂപ വരുന്നുണ്ട്. അത്തരത്തിൽ ഇഞ്ചയും നമുക്ക് ഇവിടെ ലഭിക്കാറുണ്ട്. 250 ഗ്രാമിന് 299 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് നമ്മളുടെ നൊസ്റ്റാൾജിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഉമ്മക്കരി. അതിൽ മലയാളി സ്പർശം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഉമ്മക്കരി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഉമ്മക്കരിക്ക് 85 രൂപ, 30 ഗ്രാമിന്റെ 3 പാക്കറ്റിന്. ഇവിടെ ഒരെണ്ണം എന്നേ കാണിച്ചിട്ടുള്ളൂ, 65 രൂപ. ഇവിടെ 220 രൂപയ്ക്ക് 50 ഗ്രാമിന്റെ ഒരു പാക്ക് ഉമ്മക്കരിക്കാണ് 220 രൂപ എന്നുള്ളത് ഓർത്തോണം. ഇവിടെ അടുത്തത് 325 രൂപയ്ക്ക് 500 ഗ്രാം ഉമ്മക്കരി കിട്ടുന്നുണ്ട്. ഇവിടെ 50 ഗ്രാമിന്റെ 2 പാക്കറ്റിന് 355 രൂപയാണ് വില വീണിരിക്കുന്നത്. അതായത് 100 ഗ്രാമിന് 355 രൂപ, 1 കിലോയ്ക്ക് 3550 രൂപയാണ് ഉമ്മിക്കരിയുടെ വില വീണിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ നമ്മൾ ചാണകത്തിന്റെ വില നോക്കാതെ പോകുന്നത് ശരിയല്ല. ചാണകത്തിന്റെ വരളി ഇവിടെ ലഭിക്കുന്നുണ്ട്. 6 എണ്ണത്തിന് അതായത് 199 രൂപയാണ് അതിന്റെ വില വന്നിരിക്കുന്നത്. ഇവിടെ 10 പീസിന് 120 രൂപയുണ്ട്, 30 പീസിന് 149 രൂപയുണ്ട്. അത് പാക്ക് ചെയ്തിരിക്കുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 136 രൂപ 20 പീസിനുണ്ട്. ഇവിടെ 25 പീസിന് 111 രൂപയുണ്ട്. ഇത്തരത്തിൽ ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമുക്കിവിടെ
എനിക്ക് ചെയ്യാൻ ബിസിനസ്സില്ലേ, എനിക്ക് ചെയ്യാൻ ബിസിനസ്സില്ലേ എന്ന് കരയുന്ന ആളുകളെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. കാരണം ഒരുപാട് ഐഡിയകൾ പറഞ്ഞാലും ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ മറ്റൊരു ബിസിനസ്സാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആളുകൾ അനവധി നിരവധി നമ്മളുടെ കമന്റുകളിൽ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള ഒരു സംഭവമാണ് ഇത്. ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ആമസോൺ, ഫ്ലിപ്കാർട്ട് പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു രൂപ പോലും ആവശ്യമില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ബിസിനസ് ലഭിച്ചു കഴിയുമ്പോഴാണ് അവിടെ ചാർജസ് അപ്ലൈ ആകുക. അതുകൊണ്ട് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കാണും, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കാണും, അത് കയറി കാണുക. ഇവിടെ വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഏതാണ്ടൊക്കെ എല്ലാ പ്രോഡക്റ്റിനും ജി എസ് ടി ഉള്ളതാണ്. അതുകൊണ്ട് ജി എസ് ടി നമ്പർ കൃത്യമായിട്ട് എടുക്കാതെ ഈ പ്രോഡക്റ്റുകളൊന്നും നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കാൻ സാധിക്കുകയില്ല. കൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ടൊക്കെ എല്ലാം തന്നെ ഫുഡ് ഐറ്റംസ് ആണ്, ഇല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുഡ് ലൈസൻസ് ഇല്ലെങ്കിൽ ഫുഡിന്റെ രജിസ്ട്രേഷൻ എങ്കിലും എടുക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫുഡിന്റെ ലൈസൻസ് തന്നെ എടുക്കണം. അവർ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് ഈ കാണിച്ച പ്രോഡക്റ്റുകളിൽ റയറായിട്ട് മാത്രമേ കമ്പനികൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളുടെ സ്കോപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. എവിടെയാണ് ബിസിനസ് കിടക്കുന്നത് എന്ന് മനസ്സിലായി കാണും. എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലായി കാണും. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ മാത്രമുണ്ടെങ്കിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇടാവുന്നതാണ്. ആ ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വരുന്ന ഓർഡറുകൾ കാണാം, നിങ്ങൾക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രിന്റർ കൂടെ, ഒരു ചെറിയ പ്രിന്റർ കൂടെ നിങ്ങൾ അവെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ തീർന്നു കഴിഞ്ഞു. പിന്നെ പാക്കിംഗ്, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മളുടെ വിശദമായ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.